Hi all, I am Ashwin. So today we are going to discuss about solar cells. Okay, as you all know, a solar cell is also known as photovoltaic cell or PV cell, and it is defined as an electrical device that converts light energy into electrical energy through photovoltaic effect. Okay, solar cell ennu paranjal it is basically a PN junction diode, and they are a form of photoelectric cells defined as a device whose electrical characteristics such as current, voltage or resistance vary when exposed to light. Okay, sadharana nammal use cheyna single junction silicon solar cells can produce a maximum open circuit voltage of about 0.5 to 0.6 volt. ഓക്കെ അപ്പോൾ ഈ വോൾട്ടേജ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് എന്ത് വേണം നമ്മുടെ ആപ്ലിക്കേഷൻസിന് നമ്മൾ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള വോൾട്ടേജോ അല്ലെങ്കിൽ പവർ റേറ്റിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സോളാർ സെൽസിനെ സീരീസ് പാരലൽ അല്ലെങ്കിൽ സീരീസ് പാരലൽ കോമ്പിനേഷൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നു അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ത്രീ ഡിഫ് പോസിബിൾ വേസ് ഓഫ് കമ്പൈനിങ് ദ പി വി സെൽസ് എന്നാണ് ഓക്കെ സോ ഫസ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാം പി വി സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യാം ഒരു സെല്ലിന്റെ വോൾട്ടേജ് ആണ് 0.6 വോൾട്ട് എന്ന് അസ്യൂം ചെയ്യുക ഓക്കെ ഒരു സെല്ലിന്റെ വോൾട്ടേജ് ആണ് 0.6 വോൾട്ട് എങ്കിൽ നമുക്ക് രണ്ട് സെൽസ് സീരീസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര വോൾട്ടേജ് ഉണ്ടാവും 0.6 പ്ലസ് 0.6 1.2 വോൾട്ട് ഓക്കെ ഇനി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ കറണ്ട് എന്തായിരിക്കും സെയിം ആയിരിക്കും ഇപ്പോൾ 0.8 ആമ്പിയർ ആണെങ്കിൽ അവിടെ എത്രയും ഉണ്ടാവുള്ളൂ 0.8 ആമ്പിയർ തന്നെ ഫ്ലോ ചെയ്യുള്ളൂ പക്ഷേ വോൾട്ടേജ് എന്താവും ട്വൈസ് ആവും അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക ഒരു സിംഗിൾ സെല്ലിന്റെ വോൾട്ടേജ് റേറ്റിംഗ് 0.6 വോൾട്ടും കറണ്ട് റേറ്റിംഗ് 0.8 ആമ്പിയറും ആണെങ്കിൽ രണ്ട് സിമിലർ സെൽസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് 0.6 പ്ലസ് 0.6 എത്രയാവും 1.2 വോൾട്ട് ആവും പക്ഷേ കറണ്ട് എന്തായിരിക്കും സെയിം തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് സീരീസ് കോമ്പിനേഷൻ ഓഫ് പി വി സെൽസ് ഓക്കെ അതായത് കറണ്ട് സെയിം ആയിരിക്കും പക്ഷേ വോൾട്ടേജ് എന്ത് ചെയ്യും ഡബിൾ ചെയ്യും ഓക്കെ ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ കോമ്പിനേഷൻ ഓഫ് പി വി സെൽസ് ആണ് ഓക്കെ പാരലൽ കോമ്പിനേഷൻ നമുക്കറിയാം എന്തായിരിക്കും സെയിം വോൾട്ടേജ് സെയിം ആയിരിക്കും ഓക്കെ പക്ഷെ കറണ്ട് എന്ത് ചെയ്യും ഇപ്പോൾ 0.8 ആണെങ്കിൽ ഡബിൾ ചെയ്യും ഓക്കെ അപ്പൊ കറണ്ട് കൂടുതൽ കറണ്ട് കാരിയിങ് കപ്പാസിറ്റിയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യും വോൾട്ടേജ് ആണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം സീരീസിൽ കണക്ട് ചെയ്യാം ഓക്കെ ഇനി നെക്സ്റ്റ് കോൺഫിഗറേഷൻ ആണ് സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓക്കെ അപ്പൊ നമുക്ക് വോൾട്ടേജും കൂട്ടണം കറണ്ടും കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സീരീസ് പാരലൽ കോമ്പിനേഷനിൽ അതിനെ കണക്ട് ചെയ്യുന്നു ഓക്കെ സോ 0.6 എത്ര ആയി 1.2 വോൾട്ട് ആയി 0.8 എത്ര ആമ്പിയർ ആയി 1.6 ആമ്പിയർ ആയി ഓക്കെ അപ്പൊ നമ്മൾ ഇത്രത്തോളം പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ ഒരു പി വി സെല്ലിനെ ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ ഉപയോഗിക്കുക അത് എന്തൊക്കെ ടൈപ്പാണെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ബേസിക് ആയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറയാനുണ്ട് എന്താണ് സോളാർ മൊഡ്യൂൾ എന്താണ് സോളാർ സെൽ ഇതാണ് നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സോളാർ സെൽ ഓക്കെ നമ്മൾ ഈ സോളാർ സെല്ല് കുറെ സോളാർ സെൽസിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മൊഡ്യൂൾസ് കിട്ടും ഓക്കെ ഇനി മൊഡ്യൂൾസിനെ ചിലപ്പോൾ നമ്മൾ മൊഡ്യൂൾസിനെ തന്നെ ചില ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ പാനൽസ് ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാറുണ്ട് അപ്പൊ മൊഡ്യൂൾസും പാനൽസും നമ്മൾ ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം മൊഡ്യൂൾസ് കണക്ട് ചെയ്തതാണ് എന്താണ് പാനൽസ് ഇനി ഇങ്ങനെ കുറെ പാനൽസ് കണക്ട് ചെയ്തതാണ് എന്ത് അറേ ഓക്കെ അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറെ സെൽസ് കണക്ട് ചെയ്ത് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫോം ചെയ്യുന്നു മൊഡ്യൂൾ ഫോം ചെയ്യുന്നു ഓക്കെ മൊഡ്യൂൾ ഫോം ചെയ്യുന്നു ഇനി കുറെ മൊഡ്യൂൾസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ നാല് മൊഡ്യൂൾ കണക്ട് ചെയ്തപ്പോൾ എന്തായ ഒരു പാനലായി ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നു കുറെ പാനൽസ് ഇങ്ങനത്തെ കുറെ പാനൽസ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു അറേ കിട്ടും ഓക്കെ അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ഒരു സെല്ലിനെ നമ്മൾ സോളാർ സെല്ലിനെ നമ്മൾ കോമ്പിനേഷൻസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൽ ബി ഗെറ്റിംഗ് മൊഡ്യൂൾ പിന്നെ സോളാർ മൊഡ്യൂൾസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാനൽസ് നമുക്ക് കിട്ടും സോളാർ പാനൽസിന്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് അറേ എന്ന് പറയുന്നത് ഓക്കെ ശരി ഇനി ഫോട്ടോ വോൾട്ടേക്ക് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡയറക്ട് കൺവേർഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഓഫ് ദ സൺ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഇൻ എ ഫോട്ടോ വോൾട്ടിക് സെൽ ഓക്കെ അങ്ങനത്തെ പി വി സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോളാർ സെൽസ് എന്ന് പറയുന്നത് അതായത് ദീസ് ഡിവൈസസ് കൺവേർട്ട് സൺലൈറ്റ് ഡയറക്ട്ലി ഇൻ ടു ഡി സി പവർ വിത്തൌട്ട് എമിറ്റിംഗ് എനി വേസ്റ്റ് പ്രൊഡക്ട്സ് ഓക്കെ സോ ഫോട്ടോ വോൾട്ടിക് ഇഫക്ട് ഇസ് എക്സിബിറ്റഡ് ബൈ മെനി മെറ്റീരിയൽസ് ഏറ്റവും നന്നായിട്ട് ഈ ഒരു ഫോട്ടോ വോൾട്ടേക്ക് ഇഫക്റ്റ് അണ്ടർഗോ ചെയ്യുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് ഓക്കെ അതായത് സോളാർ റേഡിയേഷൻ കിട്ടുന്ന സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് ഫോട്ടോ വോൾട്ടേക്ക് ഇഫക്റ്റ്
എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കണിൻ്റെ ഒക്കെ സെൽസ് ആണ്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക സിലിക്കൺ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോളാർ സെൽസ് നമ്മൾ നമ്മുടെ ഡിസ്കഷൻസിൽ ഇനി വരും ഡിസ്കഷൻസിൽ നമ്മൾ പഠിക്കും. ഓക്കെ, കാഡ്മിയം ടെല്ലൂറൈഡ്, കാഡ്മിയം സൾഫൈഡ് സോളാർ സെൽസ് ഉണ്ട്, ഗാലിയം ആർസനൈഡ് സോളാർ സെൽസ് ഉണ്ട്. എങ്കിൽ കൂടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൽ എന്ന് പറഞ്ഞാൽ സിലിക്കൺ സെൽസ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഫോട്ടോ വോൾട്ടേക് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഇൻവോൾവ്സ് റിലീസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ബൈ ദി ആക്ഷൻ ഓഫ് ഫോട്ടോൺസ് ഫ്രം സോളാർ എനർജി ഓൺ ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആൻഡ് ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ആർ മെയ്ഡ് ടു ഫ്ലോ ആസ് ഇലക്ട്രിക്കൽ എനർജി ഇൻ എ സർക്യൂട്ട് ടു ഡു വർക്ക്. ഓക്കെ, ദ ഫ്ലോ ഓഫ് കറന്റ് ഈസ് അച്ചീവ്ഡ് ബൈ ദ ക്രിയേഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഹോൾ പെയർ. ഓക്കെ, ആൻഡ് ഫ്ലോ ത്രൂ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പൊ നമുക്കിതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് എ സോളാർ സെൽ. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എന്താണ് യൂസ് ചെയ്യുക, നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. വീണ്ടും നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് സോളാർ സെൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പി എൻ ജംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പി എൻ ജംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണോ, സെമി കണ്ടക്ടർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ എൻ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, സോറി, സിലിക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പി എൻ ജംഗ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എൻ സൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സിലിക്കൺ എന്ത് വെച്ചിട്ട് ഡോപ്പ് ചെയ്യണം, പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യണം, അതായത് ഫോസ്ഫറസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എൻ ടൈപ്പ് സിലിക്കൺ കിട്ടും. ഇനി പി ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഡോപ്പ് സിലിക്കൺ കിട്ടും, അതായത് ബോറോൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പി ടൈപ്പ് സിലിക്കൺ കിട്ടും. ഓക്കെ, സോ നമുക്കിവിടെ എൻ ടൈപ്പ് മെറ്റീരിയൽ ആയി, ഒരു പി ടൈപ്പ് മെറ്റീരിയൽ ആയി, രണ്ടും കൂടി നമ്മൾ സൂപ്പർ പോസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ആൻ പി എൻ ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് പി എൻ ജംഗ്ഷൻ ആയി. നമ്മളിവിടെ ഏറ്റവും പുറത്ത് ഒരു ഗ്ലാസിന്റെ ഒരു കോട്ടിംഗ്, ഗ്ലാസിന്റെ ഒരു കവറിംഗ് ഇവിടെ കാണുന്നത്. നമ്മളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്തിനാണ് ഗ്ലാസിന്റെ കവറിംഗ് നമ്മൾ വെക്കുന്നത്, ട്രാപ്പ് ചെയ്യുന്ന എനർജി എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, നമുക്ക് പുറത്തോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ആ പുറത്തോട്ട് പോകുന്നതിന്റെ ഒരു അളവ് നമുക്ക് കുറയ്ക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഗ്ലാസിന്റെ കവറിംഗ് വെച്ചിട്ടുള്ളത് മെറ്റൽ കോൺടാക്ട്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇലക്ട്രിക്കൽ എനർജീന്റെ കളക്ഷന് വേണ്ടിയിട്ടാണ്. സിമിലർലി ആണ് ഇവിടെ മെറ്റൽ ബാക്കിംഗ്. അപ്പൊ ഇത് മെറ്റൽ, ഇത് ഫ്രണ്ട് കോൺടാക്ട് എന്ന് പറയാം, വേണമെങ്കിൽ ഇത് ബാക്ക് കോൺടാക്ട് എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ രണ്ട് കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഇലക്ട്രിക്കൽ കറണ്ടിന്റെ കളക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ്. എന്താണ് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗിന്റെ പേർപ്പസ് എന്താണ്, വി ഹാവ് ടു എൻഹാൻസ് ദി അബ്സോർപ്റ്റിവിറ്റി ആൻഡ് റെഡ്യൂസ് ദി എമിസിവിറ്റി. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ്സും ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു സ്ട്രക്ചർ ഓഫ് എ സോളാർ. അതിലെ മെയിൻ പാർട്സ് ഇതൊക്കെയാണ് കവർ. അപ്പോൾ കവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലിയർ ഗ്ലാസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ലെയർ യൂസ് ചെയ്യുന്നു. അതിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് ദി എലമെന്റ്സ്. ഓക്കെ, അപ്പൊ പുറമേ നിന്നുള്ള ഡേർട്ട് ഡസ്റ്റ് ഒന്നും എൻ്റർ ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ എന്താണ്, നമ്മൾ ഉള്ളിലെ ട്രാപ്പ് ചെയ്യുന്ന ഹീറ്റിനെ അങ്ങോട്ട് പുറത്തോട്ട് പോകാൻ, അതായത് മാക്സിമം ഹീറ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഉള്ളിലൊക്കെ ട്രാപ്പ് ചെയ്യണം. അതും കൂടി എന്തിന്റെ ഫങ്ഷൻ ആണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് കവറിന്റെ ഫങ്ഷൻ ആണ്. ഓക്കെ, സോ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഫങ്ഷൻ ഓഫ് ഫ്രണ്ട് കോൺടാക്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, പി ടൈപ്പ് സെമി കണ്ടക്ടർ, അതുപോലെ ബാക്ക് കോൺടാക്ടിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് വർക്കിംഗ് ഓഫ് സോളാർ സെൽ ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോ പിന്നെ സോളാർ പാനൽ ഈസ് exposed to sunlight, and the samuvaikya, the light energies will be absorbed by the semiconductor material. Okay, so due to this absorbed energy, the electrons are liberated. Okay, absorb cheyyunnathukonde energy absorb cheyyunnathukonde electrons endeyunu liberate cheyyunu, ini adu kaaranam endu undavunu, നമുക്ക് ഒരു ഡി സി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡി സി കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെർട്ടേഴ്സ് ഉപയോഗിച്ച് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, എ സി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫോട്ടോ വോൾട്ടിക് ഇഫക്റ്റ് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം നമുക്കൊരു പി എൻ ജംഗ്ഷൻ ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ബൈ എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, നമ്മൾ സിലിക്കണിനെ ഫോസ്ഫറസ് ഒക്കെ വെച്ചിട്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എൻ ടൈപ്പ് റീജിയൻ, ആൻഡ് സിലിക്കൺ നമ്മൾ ബോറോൺ അല്ലെങ്കിൽ ട്രൈവലാൻഡ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് എ പി ടൈപ്പ് റീജിയൻ. അത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്കൊരു പി എൻ ജംഗ്ഷൻ കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു സെമി കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ എൻ ടൈപ്പിൽ മെജോറിറ്റി ചാർജ് കരിയേഴ്സ് എന്തായിരിക്കും, ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഇലക്ട്രോൺസ് മെജോറിറ്റി അവിടെ തന്നെയാണ് ഉണ്ടാവുക, വാലൻസ് ബാൻഡിലാണ് ഉണ്ടാവുക, ബിക്കോസ് ഇറ്റ് ഇസ് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സോളാർ റേഡിയേഷൻ എന്നുള്ള എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. കാരണം ഈ എനർജി ഗ്യാപ്പിനെ ഓവർകം ചെയ്യാനുള്ള എനർജി ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എവിടെ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണ് ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ബാലൻസ് ബാൻഡിൽ എന്താണ് ഉണ്ടാവുക, ഹോൾസ് ആണ് ഉണ്ടാവുക. ഇതാണ് എൻ ടൈപ്പ് റീജിയനിൽ സംഭവിക്കുന്നത്. ഇനി പി ടൈപ്പ് റീജിയനിൽ നമുക്കറിയാം മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്താണ്,
ഹോൾസ് ആണ്. മൈനോറിറ്റി ചാർജ് കരിയേഴ്സ് ആണ് ഇലക്ട്രോൺസ്. ആ മൈനോറിറ്റി ആയിട്ടുള്ള ഇലക്ട്രോൺസിനും എന്ത് ചെയ്യാം, എനർജി അബ്സോർബ് ചെയ്തിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാം, കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാവുക, ഒരു ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാക്കൻസി ഓഫ് ഇലക്ട്രോൺസ്, അതായത് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നെറ്റ് ഇഫക്റ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോൾസ് അതേപോലെ ഇവിടെ വരുന്ന ഇലക്ട്രോൺസും ഒക്കെ എന്ത് ചെയ്യുന്നു, ഡിഫ്യൂസ് ചെയ്യുന്നു അക്രോസ് ദി ജംഗ്ഷൻ, ബിക്കോസ് ദേ ഹാവ് ഗോട്ട് സഫിഷ്യന്റ് എനർജി. അപ്പോ ഇവിടെയുള്ള ഹോൾസ്, അതായത് എൻ ടൈപ്പ് റീജിയനിലുള്ള ഹോൾസ് ജംഗ്ഷനിലോട്ട് ഡിഫ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, പി ടൈപ്പ് റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് പി ടൈപ്പ് റീജിയനിൽ മൈനോറിറ്റി ചാർജ് കേറ്റേഴ്സും കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഈ നമ്മുടെ ജംഗ്ഷനിൽ കൂടെ ഡിഫ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, എൻ ടൈപ്പ് റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ നെറ്റ് ഇഫക്റ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇലക്ട്രോൺസ് ഒക്കെ എൻ ടൈപ്പ് റീജിയനിലും ഹോൾസ് ഒക്കെ പി ടൈപ്പ് റീജിയനിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതായത് കണ്ടക്ഷൻ ബാൻഡിലാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, മെജോറിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്. അതുപോലെ തന്നെ വാലൻസ് ബാൻഡിൽ എന്തുണ്ട്, കുറെ ഹോൾസും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഒന്നുമില്ല, എത്രമാത്രം ആലോചിച്ചാൽ മതി, നമ്മൾ എൻ ടൈപ്പ് റീജിയനിൽ എന്ത് ഇലക്ട്രോൺസ് ഒക്കെ കൂടെ കളക്ട് ആയിട്ടുണ്ട്, പി ടൈപ്പ് റീജിയനിൽ എന്തുണ്ട്, ഹോൾസ് എല്ലാം കൂടി കളക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇവിടുന്ന് ഇവിടെയാണ് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എങ്ങോട്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യും, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഫ്ലോ ചെയ്യും. സോ ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് കറന്റ് ഇവിടുന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക, ഇവിടുന്ന് നേരെ ഈ ഇലക്ട്രോണിന്റെ ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്ത് മൂവ് ചെയ്യുക, കറന്റ് മൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ദ സെമി കണ്ടക്ടർ സർഫസ് ഇലക്ട്രോൺസ് ഫ്രം ബാലൻസ് ബാൻഡ് ഇസ് പ്രൊമോട്ടഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അതായത് ലൈറ്റ് ഫാൾ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്തു, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അവിടെ എന്തുണ്ടായത്, ഇവിടെ ഒരു ഹോളിന്റെ ക്രിയേഷൻ ഉണ്ടായി. അപ്പൊ നിങ്ങൾ ഒരു കാലം ഇത് എൻ സൈഡും ഇത് പി സൈഡും ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോ കണ്ടക്ഷൻ ബാൻഡിൽ എന്തിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അതാണ് ഇവിടെ ഹൈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് ലോ ഡെൻസിറ്റി എന്ന് കാണിച്ചിട്ടുള്ളത്, ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി ലോ ആണ്. കെജി ടു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എന്താ സംഭവിക്കണേ, നമ്മുടെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് പി സൈഡിൽ നിന്ന്, അതായത് ഇതാണ് നമ്മുടെ പി സൈഡ്, ഇതാണ് നമ്മുടെ എൻ സൈഡ്. ഓക്കെ, നേരത്തെ നമ്മൾ വരച്ച ഫിഗർ വെച്ചിട്ട് കമ്പയർ ചെയ്യും, പി സൈഡിൽ നിന്ന് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു, ഹോൾസ് എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്കും ഡിഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കണേ, ഇവിടെ ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് ഒക്കെ എൻ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഹോൾസ് ഒക്കെ ഡിഫ്യൂസ്ഡ് എവിടെ വരുന്നു, പി സൈഡിൽ വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മൾ ഈ എക്സ്റ്റേണൽ സർക്യൂട്ട് കൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നു, ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ സോളാർ സെൽ. ഓക്കെ, ശരി, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്, അത് ക്ലീൻ ആണ്, നോൺ പൊല്യൂട്ടിംഗ് ആണ്, റിന്യൂവബിൾ എനർജി ആണ്, ഡസ് നോട്ട് പ്രൊഡ്യൂസ് നോയ്സ് ആൻഡ് ആ ടോട്ടലി സൈലന്റ്, ലിറ്റിൽ മെയിൻ്റെനൻസ് മതി, ലോങ് ലാസ്റ്റിംഗ് സോഴ്സ് ആണ്, ലോങ് ലൈഫ് ടൈം ഉണ്ട്, ദർ ആർ നോ ഫ്യൂൽ കോസ്റ്റ് ഓർ ഫ്യൂൽ സപ്ലൈ പ്രോബ്ലംസ്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, കെ നോട്ട് ബി ഒബ്ടെയിൻഡ് ഇൻ നൈറ്റ് ടൈം, അത് എക്സ്പെൻസീവ് ആണ്, എയർ പൊല്യൂഷനും വെതറും, ഇറ്റ് ക്യാൻ അഫക്ട് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, അത് കുറച്ചും കൂടി ലാർജർ ഏരിയ വേണം. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് റൂഫ് ടോപ്പിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ലാർജർ ഏരിയ വലിയ ഡിസഡ്വാൻറ്റേജ് നമുക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് റൂഫ് ടോപ്പിലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എനർജി ജനറേറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻസ് എന്താണ്, ഡൊമസ്റ്റിക് പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓഷ്യൻ നാവിഗേഷൻ എയ്ഡ്, ലൈറ്റ് ഹൗസസ്, അതേപോലെ ബോയ്സ്. ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് വയ്ക്കുന്ന സോളാർ പവേർഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. അത് കപ്പൽ ഷിപ്പിന്റെ ഒക്കെ നാവിഗേഷനും അതുപോലെ തന്നെ എന്തെങ്കിലും അപായ സൂചനകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ബോയ്സ്. ഓക്കെ, ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, പവർ ജനറേഷൻ ഇൻ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട്, സോളാർ പമ്പ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, സോളാർ സെൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് എന്താണ്, സൺലൈറ്റ് ഇസ് എ കാറ്റലിസ്റ്റ് ഓഫ് ദ റിയാക്ഷൻ വിച്ച് പ്രൊഡ്യൂസസ് ഡിസി, ദ എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് സൺലൈറ്റ് പുട്ടിൻ, സെൽസ് ഹാവ് എൻ ആവറേജ് എഫിഷ്യൻസി. ഇത് തെറ്റാണ് കേട്ടോ, 30% ഒന്നും അല്ല, ഒരു 15% ഒക്കെ ആവറേജ് എഫിഷ്യൻസി വരുള്ളൂ. ഓക്കെ, അത് നമുക്ക് ഇനി അടുത്ത ഡിഫറെന്റ് ടൈപ്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് 30% അല്ല കേട്ടോ, അത് നിങ്ങളൊരു 15% അല്ലെങ്കിൽ 14% വെച്ച് എടുത്താൽ. The photoelectric effect relies on the principle that whenever the light strikes the surface of certain metals, electrons are released. Okay, p-n junction എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, n ടൈപ്പ് റീജിയനെ നമ്മൾ എന്താ സിലിക്കണ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, സിലിക്കണ നമ്മൾ ഫോസ്ഫറസ് വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത്, പി ടൈപ്പിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത്, ബോറോൺ വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പി എൻ ജംഗ്ഷനിൽ നമ്മൾ ലൈറ്റ് എനർജി കൊടുത്ത് ഇങ്ങനെ സംഭവിക്കുക, ഇലക്ട്രോൺസും ഹോൾസും ഡിഫ്യൂസ് ചെയ്യുന്നു, അതായത് ഇലക്ട്രോൺസ് എൻ സൈഡിൽ നിന്ന് പി സൈഡിൽ നിന്ന് എൻ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു, ഹോൾസ് എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് രണ്ട് സ്ഥലത്തും ചാർജ് കോൺസെൻട്രേഷൻ ആയി, എൻ സൈഡിൽ കുറെ ഇലക്ട്രോൺസ്, പി സൈഡിൽ കുറെ ഹോൾസ്. അപ്പൊ നമ്മൾ ഇനി എക്സ്റ്റേണൽ ഒരു സർക്യൂട്ട് കറണ്ട് ചെയ്താൽ അതിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്.
അപ്പൊ നമ്മൾ സോളാർ സെൽസ് പഠിച്ചു, അതിന്റെ ബേസിക് ആയുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചു, എന്താണ് ഫോട്ടോ വോൾട്ടിക് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോളാർ സെൽസും കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് അടുത്തൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സ്റ്റുഡൻസ്.